ഹാലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെയാണ് നിങ്ങളെല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്കേവർക്കും ആശംസിക്കുകയാണ്. കർത്താവിൻ്റെ സ്വസ്ഥതയിലായിരുന്നു അവിടുത്തെ വചനങ്ങൾ സ്വന്തമാക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. 138 സങ്കീർത്തനം 2 വചനം. കർത്താവിൻ്റെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. എത്ര മനോഹരമായ വചനമാണിത്. സങ്കീർത്തകൻ വിശ്വാസത്തോടെ ഏറ്റുപറയുകയാണ്, കർത്താവേ അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്, അതിന് മറികടക്കുവാൻ ഒന്നിനും സാധിക്കുകയില്ല. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠത, നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൻ്റെ സൗന്ദര്യവും മാധുര്യവും അനുഭവിച്ചവരും അറിയുന്നവരുമാകണം നമ്മൾ. ആ നാമം അത്ഭുത നാമമാണ്. കർത്താവിൻ്റെ നാമം വിശുദ്ധീകരിക്കുന്ന നാമമാണ്. അത് വീണ്ടെടുക്കുന്ന, വിമോചിപ്പിക്കുന്ന നാമമാണ്. കർത്താവിൻ്റെ നാമം നമ്മെ സുഖപ്പെടുത്തുന്ന നാമമാണ്. നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന നാമമാണ്. ആ നാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി. പരിശുദ്ധ ബൈബിൾ ഇത് മുഴുവൻ കർത്താവിൻ്റെ പ്രോമീസുകളാണ്, വാഗ്ദാനങ്ങളാണ്. കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. വിശ്വസ്തനായ ദൈവം നമ്മുടെ ജീവിതത്തിന് ഉറപ്പെന്താ? കർത്താവിന്റെ വിശ്വസ്തതയല്ലേ? അത് തലമുറകളോളം എന്നേക്കും നിലനിൽക്കുന്നതാണ്. യെസ്, നമുക്കത് വിശ്വസിക്കാം. അത്യുന്നതമായ അവിടുത്തെ നാമത്തെയും വാഗ്ദാനങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കി ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മുടെ മനസ്സിന് വല്ലാത്ത ഭാരങ്ങളുണ്ട് അല്ലേ? ഇല്ലേ സഹോദരങ്ങളെ? പല ഭാരങ്ങളുമായിട്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്നത്. ഒത്തിരിയേറെ കഷ്ടപ്പാടുകളുണ്ട്, പലവിധ ആകുല ചിന്തകള്, നമ്മുടെ കുടുംബത്തെ കുറിച്ചും മക്കളെ കുറിച്ചും, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ ഭാവി, അവരുടെ ജീവിതത്തിൽ വന്നുപോയ ചില ആത്മീയ തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, ചില ദുശീലങ്ങൾ, അഡിക്ഷൻസ്, ഇതെല്ലാം ഒത്തിരി നമ്മളെ വേദനിപ്പിക്കുന്നു. ആത്മീയവും ഭൗതികമായ വിവിധങ്ങളായ പരാജയങ്ങൾ നമ്മെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട്. എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതം കർത്താവിന്റെ മഹത്വത്താൽ പ്രകാശിതമാകുന്ന നാളുകളാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങുന്ന, നമ്മുടെ ജീവിതങ്ങളിലേക്ക് അതെല്ലാം വ്യാപരിക്കുന്ന അനുഗ്രഹത്തിന്റെ ദിനങ്ങളായിരിക്കണം ഈ നോമ്പുകാലം. ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ആത്മാവിനെ വർഷിക്കണമേ, ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ, വ്യക്തി ജീവിതത്തിലേക്ക് വരണമേ, വ്യക്തി ജീവിതത്തിലേക്ക് ആത്മാവേ വരണമേ, കർത്താവേ വരണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, ഹൃദയത്തെ തുറക്കണമേ, ഹൃദയത്തെ തുറക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ റൂഹായേ, പരിശുദ്ധ റൂഹായേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. കരങ്ങൾ തുറന്നു പിടിച്ച് കർത്താവിന്റെ ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുക. എല്ലാ അശുദ്ധതകളിൽ നിന്നും, എല്ലാ മലിനതകളിൽ നിന്നും നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്കുള്ളത്, നമ്മുടെ തലമുറ എല്ലാം പരിശുദ്ധ റൂഹയാൽ ശുദ്ധീകരിക്കപ്പെടുക. നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുന്നു. വി വർഷിപ്പ് ലോർഡ്, വി വർഷിപ്പ് ലോർഡ്. യേശുവിൻ ആത്മാവേ,
ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. നിങ്ങളെ കഴുകണമേ, അവിടുത്തെ ചങ്കില ചോരയാൾ കഴുകണമേ. കർത്താവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. കർത്താവ് ഞങ്ങളെ കഴുകണമേ. എല്ലാ ശുദ്ധതകളിൽ നിന്നും, ലോകത്തിലെ എല്ലാ മോഹങ്ങളിൽ നിന്നും, ജഡീകതകളിൽ നിന്നും കർത്താവ് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ചങ്കിലെ ചോരയാ, ഞങ്ങളുടെ തങ്ക ചോരയാ ഞങ്ങളെ കഴുകണമേ. അപ്പാ അപ്പാ നിത്യം കഴുകണമേ, എന്നെ നിത്യം കഴുകണമേ. ശോയേ നിത്യം കഴുകണമേ. ഞങ്ങളെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ, തലമുറകളെ, ഞങ്ങളെ ബന്ധങ്ങളെ, ഇടപാടുകളെല്ലാം കർത്താവേ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഇരുകരകളും സ്വർഗത്തിലേക്ക് ഉയർത്തി അതരം തുറന്ന് ഹൃദയം തുറന്ന് ഒരുമിച്ച് വിളിക്കുന്ന ഈശോയേ, ജീവനുള്ള ദൈവമേ, ജീവിക്കുന്ന കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഈ തപസ്യകാലത്ത്, നോമ്പുകാലത്ത്, പ്രാർത്ഥനയുടെയും അനുതാപത്തിന്റെയും പരിത്യാഗത്തിന്റെയും നാളുകളിൽ ഞങ്ങളെ തന്നെ ശരിയായി വിധിക്കുവാൻ, കർത്താവിന്റെ വചനത്തിലൂടെ ഞങ്ങൾ ആത്മശോധന ചെയ്യുവാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അമ്മാവേ വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, ജീവിതങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ഉണർത്തണമേ. ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ ആത്മാവേ ആത്മാവേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നന്ദി 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 കർത്താവേ. ഓ നന്ദി 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 കർത്താവേ, നന്ദി 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 കർത്താവേ. ജീസസ് 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 ജീസസ്, എന്നെ നിത്യം കഴുകണമേ. പരിശുദ്ധ അമ്മ മാതാവേ, വചനത്തിന്റെ അമ്മേ, ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക. ശൗസേ പിതാവേ, ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക. കർത്താവിന് സകല വിശുദ്ധരെ, മലാഖമാരെ, ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെടുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻവചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മൾ നോമ്പ് കാലത്താണ്. അനുതാപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മ പരിത്യാഗത്തിൻ്റെയും ഈ നാളുകളിൽ ദൈവ വചനാടിസ്ഥാനത്തിൽ നാം നമ്മെ തന്നെ ശരിയായി വിധിക്കുവാനും ആത്മശോധന ചെയ്യുവാനും പരിശുദ്ധ റൂഹ നമ്മെ വിളിച്ചിരിക്കുന്ന സമയമാണിത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വചനത്തിലൂടെ കണ്ടു, വാഗ്ദാന പ്രവേശനത്തിനുള്ള തടസ്സങ്ങളെക്കുറിച്ച്. നമ്മുടെ അടിസ്ഥാന വിളി നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, കൂടെയായിരിക്കുവാനുള്ള വിളിയാണ്. അത് പുരോഹിതരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും സന്യസ്തരാണെങ്കിലും ആത്മായരാണെങ്കിലും, നമ്മുടെ എല്ലാവരുടെ അടിസ്ഥാന വിളി കർത്താവിനോട് ചേർന്നിരിക്കുക, അവിടുത്തെ പ്രസൻസിൽ നമ്മളായിരിക്കുക. നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ കണ്ടു പഴയ നിയമത്തിൽ. അവർ ആത്മീയ ഭക്ഷണം മന്ന കഴിച്ചു, ആത്മീയ പാനീയം കുടിച്ചു,
അവർ മേഘത്തണലിൽ സ്നാനമേറ്റു, അവർ മോശയോട് ഐക്യപ്പെട്ടു, എന്നാൽ അവർ മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു, അവരിൽ ദൈവം പ്രസാദിച്ചില്ല. തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത്രമാത്രം ആത്മീയ കാര്യങ്ങൾ അവർ പ്രവർത്തിച്ചിട്ടും ദൈവത്തിൻ്റെ അംഗീകാരം അവർക്ക് ലഭിച്ചില്ല. കാരണം അവർക്ക് കർത്താവുമായൊരു വ്യക്തിബന്ധമോ ആ ബന്ധത്തിൽ വളർച്ചയോ ഉണ്ടായിരുന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ ഭക്തനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ആത്മീയ കാര്യങ്ങളെല്ലാം നമ്മെ കർത്താവിലേക്ക് നയിക്കണം. കർത്താവുമായിട്ടുള്ള വ്യക്തിബന്ധമാണ് നമുക്ക് വേണ്ടത്. ആ ബന്ധമില്ലെങ്കിൽ നത്തിങ്, നമ്മളെന്തെല്ലാം ചെയ്താലും അതിലൊന്നും ദൈവത്തിൻ്റെ അംഗീകാരമുണ്ടാവുകയില്ല. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമ്മളതിൻ്റെ രണ്ടാം ഭാഗം കാണുകയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന എന്താണ്? വാഗ്ദാന പ്രവേശനത്തിനുള്ള തടസ്സങ്ങൾ. വാഗ്ദാന പ്രവേശനത്തിനുള്ള തടസ്സങ്ങൾ. പൗലോസ്ലിഹ കൊരിന്തോ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 10:4-5 വചനങ്ങൾ. എല്ലാവരും ഒരു ആത്മീയ പാനീയം കുടിച്ചു, തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം മരുഭൂമിയിൽ വെച്ച് ചിതറിക്കപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ആ വചനഭാഗം എല്ലാവരും ശ്രദ്ധിച്ച്, നമ്മുടെ പിതാക്കന്മാർ അവർ ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എന്നാൽ അവരിൽ ദൈവം പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ ചിതറിക്കപ്പെടുകയാണ്. അവർ മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ അംഗീകാര മുദ്ര അവർക്ക് ലഭ്യമായില്ല എന്ന് പരിശുദ്ധ വചനമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ നോമ്പ് കാലത്ത് നമ്മൾ പല ത്യാഗപ്രവർത്തികൾ, പരിത്യാഗങ്ങൾ, പല ഉപേക്ഷകൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മെ കർത്താവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിലേക്ക് നയിക്കണം. എന്തുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർക്ക്, കർത്താവിൻ്റെ ഉടമ്പടിയുടെ ജനമായിരുന്ന ഇസ്രായേൽ, വാഗ്ദത്തിൻ്റെ ജനമായിരുന്ന ഇസ്രായേൽ, കർത്താവ് കൂടെ വസിക്കുകയും കൂടെ നടക്കുകയും ചെയ്ത ജനം, ആ ജനമാണ് ചിതറിക്കപ്പെട്ടത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം, അവർ തിന്മ ആഗ്രഹിച്ചു. അവർ തിന്മ ആഗ്രഹിച്ചു. അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്കൊരു പാഠമാണ്. അവർ തിന്മ ആഗ്രഹിച്ചു. ഒരേ ആത്മീയ പാനീയം കുടിക്കുമ്പോഴും അവർ മലാഗമരുടെ ഭക്ഷണമായ മന്ന കഴിക്കുമ്പോഴും മോശയോട് കൂടെ വാഗ്ദാനദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോഴെല്ലാം അവരുടെ ഹൃദയം കർത്താവിലായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അവരുടെ ഹൃദയം കർത്താവിലായിരുന്നില്ല. അവരുടെ ഹൃദയം അവർ കർത്താവിന് കൊടുത്തിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവർ തിന്മാഗ്രഹിക്കുകയാണ്. അവരുടെ മോട്ടീവ്, അവരുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ, അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒട്ടും ശരിയായിരുന്നില്ല. അതിൽ ദുഷിപ്പും മ്ലേച്ഛതയും അത്യാഗ്രഹവും അഹങ്കാരവും വിനാശകരമായ ചിന്തകളുമായിരുന്നു. അതൊരുപാട് കർത്താവിനെ സങ്കടപ്പെടുത്തി. അവർ മരുഭൂമിയിൽ ചിതറിക്കപ്പെട്ടത്, വാഗ്ദാന ദേശത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഒരു അടിസ്ഥാന കാരണം അവർ തിന്മ ആഗ്രഹിച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണിത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, നമ്മൾ ആരാധിക്കുമ്പോഴും, നമ്മൾ നോമ്പെടുക്കുമ്പോഴും, ഉപവസിക്കുമ്പോഴും, ത്യാഗപ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണമേ, നമ്മുടെ ഹൃദയം കർത്താവിലാണോ? പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, എനിക്ക് നിനക്കുമുള്ള ആത്മാവിൻ്റെ ആലോചനയാണിത്. നമ്മുടെ ഹൃദയം കർത്താവിലാണോ? നമ്മുടെ ഹൃദയത്തിൻ്റെ മോട്ടീവ് കർത്താവിൻ്റെ സ്നേഹമാണോ? കർത്താവിൻ്റെ കാരുണ്യമാണോ? നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മോട്ടീവ് എന്താണ്? ഈ ലോകത്തിൻ്റെ മോഹങ്ങളാണോ? ഈ ലോകത്തിൻ്റെ ആസക്തികളാണോ?
അത് ഈ നോമ്പുകാലത്തിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില ഭക്തകൃത്യങ്ങളും ഭക്ത അനുഷ്ഠാനങ്ങളും മാത്രമാണോ ഇത്? അല്ല സഹോദരങ്ങളെ, അതെല്ലാം വ്യർത്ഥമാണ്. നമ്മുടെ ഹൃദയം കർത്താവിലായിരിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 4:5 മനോഹരമായൊരു വചനമുണ്ട്. കായേലിനും കായേന്റെ കാഴ്ച വസ്തുക്കളിലും കർത്താവ് പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാ കായേന്റെ ബലിയിൽ ആ കാഴ്ച സമർപ്പണത്തിൽ കർത്താവ് പ്രസാദിക്കാഞ്ഞത്? പലപ്പോഴും കുഞ്ഞുനാളിൽ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്, അവൻ ചീത്ത പഴങ്ങളും ചീത്ത ഫലവർഗങ്ങളും ചീഞ്ഞളിഞ്ഞതൊക്കെ കർത്താവിന് സമർപ്പിച്ചു എന്ന്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, കായേനിലും അവൻ്റെ ബലിയിലും കർത്താവ് പ്രസാദിച്ചില്ല. അപ്പൊ കായേന്റെ ജീവിതം ദൈവത്തിന് പ്രസാദകരമായ ജീവിതമായിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിന് പ്രസാദകരമായ ജീവിതമല്ലാതെ നമ്മൾ എന്തുമാത്രം കാഴ്ച അർപ്പിച്ചാലും ബലി അർപ്പിച്ചാലും നമ്മൾ പ്രാർത്ഥിച്ചാലും അതിന് വേണ്ട ഫലമുണ്ടോ? സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാകണം, അപ്പോഴേ ഈ നോമ്പിന് അർത്ഥമുള്ളൂ. നമ്മുടെ ഉപവാസത്തിന്, നമ്മുടെ പരിത്യാഗ പ്രവൃത്തികൾക്ക് അർത്ഥമുണ്ടാകുന്നത്, ജീവനുണ്ടാകുന്നത്, ഫലമുണ്ടാകുന്നത് നമ്മുടെ ജീവിതം കർത്താവിന് പ്രസാദകരമായ ജീവിതമായിരിക്കണം. നമുക്കിഷ്ടപ്പെട്ടതുപോലെ ജീവിച്ചിട്ട് നമ്മൾ കുറച്ച് നാളത്തേക്ക് നോമ്പെടുത്തത് കൊണ്ട് മാത്രം പ്രയോജനമുണ്ടോ? സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ മന്ന കഴിച്ചു. മന്ന എന്താ? മലാകമാരുടെ ബോധ്യമാണ് മന്ന. അതിവിശിഷ്ടമായ സ്വർഗീയമായ ആഹാരം. ഈ മന്ന കഴിച്ചിട്ട് എന്താ സംഭവിച്ചത്? വാഗ്ദാന ദേശത്ത് കാലുകുത്താൻ കഴിഞ്ഞില്ല. മരുഭൂമിയിൽ അവിടെ അവരുടെ ശരീരം നിബദിച്ചു. പാപം മൂലം അവരുടെ ശവശരീരങ്ങൾ മരുഭൂമിയിൽ നിബദിച്ചു. അവർ മരിച്ചു വീണു. എന്തേ ഇതിനെ കാരണം? അവർ തിന്മ ആഗ്രഹിച്ചു. മേഘത്തൂണായി അഗ്നിത്തൂണായി കർത്താവ് തന്റെ ജനത്തിന് കൂടെ നടക്കുമ്പോഴും അവരുടെ ഹൃദയം കർത്താവിലായിരുന്നില്ല. സഹോദരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മോട്ടീവ് ദൈവം കാണുന്നുണ്ട്. സാമുവേലിന്റെ 1 മനോഹരമായൊരു വചനമുണ്ട്. സാമുവേലിന്റെ 1:16:7 അവിടെ തന്റെ പ്രവാചകനായ സാമുവേലിനോട് ദൈവം പറയുകയാണ്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവായ ഞാനാകട്ടെ ഹൃദയഭാവത്തിലും. അപ്പൊ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയഭാവത്തിലേക്കാണ്. നമ്മുടെ ചിന്തകള്, ഹൃദയത്തിന്റെ ആഗ്രഹങ്ങള്, ഹൃദയത്തിന്റെ അഭിലാഷങ്ങള്, നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന കാര്യങ്ങൾ എന്താ? ഇതാ കർത്താവ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം, നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവി, നമ്മുടെ ചുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നിറം, നമ്മുടെ വർണ്ണം, ഇതൊന്നല്ല കർത്താവിന് പ്രധാനപ്പെട്ടത്. കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ മോട്ടീവാണ്. നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പലരുടെയും ഹൃദയത്തിൽ ഉയരുന്നത് സെക്സ് ചിന്തകൾ, ലൈംഗിക ചിന്തകൾ. എപ്പോഴും ചിലരുടെ പണത്തിന് വേണ്ടിയുള്ള ധനസമ്പാദനം, ധനക്കൊതി, പണക്കൊതി, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണം, പണമുണ്ടാക്കണം, പണമുണ്ടാക്കണം. ചിലർക്ക് ജീവിതം അടിച്ചു പൊളിക്കണം, എൻജോയ് ചെയ്യണം, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ റെഡിയാണ്? ലോകമോഹങ്ങൾ, ലോകത്തിന് ഇമ്പങ്ങൾ, സുഖലോലുപത. എന്റെ സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ മോട്ടി? മനുഷ്യൻ ബാഹ്യ രൂപത്തിൽ ശ്രദ്ധിക്കുന്നു, ദൈവമായ കർത്താവാകട്ടെ നമ്മുടെ ഹൃദയ ഭാവത്തിലേക്കാണ് കർത്താവ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ ഇസ്രായേൽ ജനം ചിതറിപ്പോയത്, അവരുടെ ശവശരീരങ്ങൾ മരുഭൂമിയിൽ നിബദിച്ചത്? തിന്മ ആഗ്രഹിച്ചു. വെളിപാട് പുസ്തകം 3:8 പറയുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രമിച്ചപ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലഘട്ടത്തിൽ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ച. അതുപോലെ നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്, നമ്മുടെ ഹൃദയം കഠിനമാക്കരുത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന തിന്മ നിറഞ്ഞ ആഗ്രഹങ്ങൾ എന്ന് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും, കഠിനമാക്കി കളയും. ഹൃദയ കാഠിന്യം വളരെ അപകടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കണം.
ദൈവത്തിന്റെ വചനം എത്ര ശക്തമാണ്, എത്ര ശക്തമാണ്. ഡാനിയേൽ പ്രവചനം 13-ാം അധ്യായത്തിലെ സുസന എന്ന് പറയുന്ന വളരെ വിശുദ്ധിയുള്ള ഒരു മകള്, അവൾ അതീവ സുന്ദരിയായിരുന്നു. അവളുടെ ശരീരം ആഗ്രഹിച്ചുകൊണ്ട് അവളോടുകൂടെ ശരീരസുഖം അനുഭവിക്കാൻ വേണ്ടി രണ്ട് മേളാനന്മാരെ, അവര് ഒഫീഷ്യൽസാണ്, രാജകീയ പദവി, അവർക്ക് ബഹുമതികളുണ്ട്, അവർ ജനത്തിന്റെ ചുമതല വഹിക്കുന്നവരാണ്. അവര് സുസന്നയുമായി പാപം ചെയ്ത് ജഡീക സന്തോഷത്തിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്, അവർ തിന്മ ആഗ്രഹിക്കുകയാണ്. എന്നാൽ തന്റെ പ്രവാചകനായ ദാനിയേലിനെ ഉണർത്തി പാവപ്പെട്ട നിഷ്കളങ്കയായ തന്റെ പൊന്നുമകളെ സുസന്നയെ കർത്താവ് രക്ഷിക്കുകയാണ്. ഈ രണ്ട് നീചന്മാർക്ക് അവർക്ക് കൊടിയ നാശം സംഭവിക്കുകയാണ്. എന്താ കാരണം? തിന്മ ആഗ്രഹിച്ചു. നിഷ്കളങ്കയായി വിവേകവതിയായ സുസന്നയുമായി പാപം ചെയ്ത് ജഡസുഖം അനുഭവിക്കാൻ ആ നീചന്മാരെ ആഗ്രഹിച്ചു. അതിനുള്ള കാര്യങ്ങൾ അവർ ആസൂത്രണം ചെയ്തു. കണ്ടോ, അവർ തിന്മ ആഗ്രഹിച്ചു, അവർ തിന്മകൾ ആസൂത്രണം ചെയ്തു. കൊടിയ നാശമാണ്, പ്രിയപ്പെട്ടവരെ സംശയിക്കേണ്ട. ഒരു ഭാഗത്ത് പ്രാർത്ഥനയും മറുഭാഗത്ത് ഈ തിന്മ നിറഞ്ഞ ആഗ്രഹങ്ങളുമാണ് നമ്മളെ നയിക്കുന്നതെങ്കിൽ എന്ത് പ്രയോജനം? ഈ നോമ്പുകാലം അതീവ ജാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ടാകണം. പൗലോസ്ലിഹ റോമായിലെ സഭയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പുണ്ട്, 1-ാം അധ്യായം 30-ാം വചനത്തിൽ, തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട വചനമാണിത്. നമുക്ക് ഈ വചനം ചിലപ്പോൾ മനസ്സിലാകില്ല പ്രിയപ്പെട്ടവരെ. തിന്മ ആസൂത്രണം ചെയ്യുന്നവരെ, അവര് മരണാർഹരമായ പാപം ചെയ്യുന്നതെന്ന് വചനം പഠിപ്പിക്കുന്നത്, ഇത് നമുക്ക് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ വചനം എടുത്ത് നോക്കണം. തിന്മ ആഗ്രഹിക്കുന്നവരെ, തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ മോട്ടീവ് അത് കർത്താവായിരിക്കണം, അത് നന്മ നിറഞ്ഞ കാര്യങ്ങളായിരിക്കണം. ചതിയും വഞ്ചനയും ജഡീകതയും സെക്സും ധനമോഹവും ലോകത്തിന്റെ നൈമിഷിക സുഖങ്ങളും ഭോഗേച്ഛകൾക്ക് വേണ്ടിയെല്ലാം നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതെല്ലാം നശ്വരമാണ്, അതെല്ലാം നൈമിഷികമാണ്. നമ്മൾ അതിന്റെ പുറകെ പോയാൽ കൊടിയ നാശം നമുക്ക് സംഭവിക്കുമെന്ന് പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇത് കർത്താവിന്റെ ജീവനുള്ള വചനങ്ങളാണ്. ഹല്ലേലൂയ. നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്ന വചനം, നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന വചനം. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കണം. തിന്മ ആഗ്രഹിക്കരുത്. അതുകൊണ്ട് നമ്മൾ പാടി പ്രാർത്ഥിച്ചത്, യേശുവിൻ തിരുനിണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ, യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ, എന്നെ നിത്യം കഴുകണമേ. കർത്താവേ, ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ഹൃദയത്തിന് ദുഷിപ്പുകള്, ഞങ്ങളുടെ ഹൃദയത്തിന് തിന്മ നിറഞ്ഞ ആഗ്രഹങ്ങള്, ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അടിഞ്ഞുകൂടി കിടക്കുന്ന മ്ലേച്ഛതകള് കർത്താവേ ശുദ്ധീകരിക്കണമേ. അവിടുത്തെ ചങ്കിലെ തങ്ക ചോരയാൽ ഞങ്ങളെ കഴുകണമേ. ജീസസ് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, ചങ്ക് പൊട്ടി, ചങ്ക് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. യെശയ്യാ പ്രവചനം 26:2 പറയുന്നു, ആരെല്ലാം കർത്താവിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നുവോ അവരെയെല്ലാം തന്റെ സമാധാനത്തിന്റെ തികവിൽ അവിടുന്ന് സംരക്ഷിക്കുന്നു. ഹല്ലേലൂയ. ആരെല്ലാം ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചിരിക്കുന്നുവോ അവരെ സംരക്ഷിക്കുവാൻ, അവരെ പരിപാലിക്കുവാൻ, അവരെ കൈപിടിച്ച് നടത്തുവാൻ, അവരുടെ ആവശ്യങ്ങളെ ചേർത്തു കൊടുക്കുവാൻ അന്നും ഇന്നും എന്നും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്, വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, തിന്മ നിറഞ്ഞ ആഗ്രഹങ്ങൾ, തിന്മ നിറഞ്ഞ ആസൂത്രണങ്ങൾ നമ്മളെ നശിപ്പിക്കും. അത് നമ്മുടെ നിത്യതയെ തടയും, നമ്മുടെ നിത്യജീവനെ അപകടപ്പെടുത്തും.
നമ്മുടെ പിതാക്കന്മാർക്ക് പഴയ ഇസ്രായേൽ സംഭവിച്ചതുപോലെ അവർക്ക് ആ വാഗ്ദാന ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ശരീരങ്ങൾ ശവമായി മരുഭൂമിയിൽ അവരെല്ലാം ചത്തുവീണു. എബ്രായ പുസ്തകം 3:18 പറയുന്നു, അങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രോമിസ് ലാൻഡിൽ വാഗ്ദാന ദേശത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഈ വചനം നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വന്തമാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ നിർമ്മലീകരിക്കുവാൻ, നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിന് മോട്ടീവുകൾ അത് നന്മകളായിത്തീരുവാൻ, കൃപയുള്ളതായിത്തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ നോമ്പുകാലം കൂടുതൽ കൃപയുടെയും മഹത്വത്തിൻ്റെയും നാളുകളായി മാറട്ടെ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജാ